ഹായ് എല്ലാവർക്കും, നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഐസ്ക്രീം ഒന്ന് പൊരിച്ചെടുക്കാം. ഞാനൊരു ഷോർട്ട് വീഡിയോ കണ്ടതാട്ടോ, ഇങ്ങനെ ഐസ്ക്രീം പൊരിച്ചെടുക്കണത്. അപ്പം അത് കണ്ടപ്പോൾ എനിക്കും ഒന്ന് ഉണ്ടാക്കി നോക്കാൻ തോന്നി. അത് ഐസ്ക്രീം എടുത്തിട്ട് മൈദയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് പൊരിക്കണതാട്ടോ. പക്ഷെ അത് കണ്ടപ്പോൾ എനിക്കൊരു പേടിട്ടോ, അത് ശരിയാവോ എന്നറിയില്ലല്ലോ. അപ്പം ഞാനൊരു ചേഞ്ചിന് വേറെ രീതിയിലാട്ട് ഉണ്ടാക്കി. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നല്ല സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. കാണുന്ന മാതിരി തന്നെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും ഇത് ഉണ്ടാക്കി കൊടുത്താൽ. അപ്പം ഇത് നമ്മൾ ഉണ്ടാക്കി നോക്കാം. രണ്ട് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതെടുത്തിട്ട് അതിലേക്ക് ഒരു സ്പൂൺ ഐസ്ക്രീം വെച്ചുകൊടുക്കാം. നിങ്ങൾ നോക്കിയിട്ട് വെച്ചുകൊടുക്കാം. നമ്മുടെ സ്ട്രോബെറിൻ്റെ ആ ടേസ്റ്റുള്ള ഐസ്ക്രീം ആട്ടോ വെച്ചുകൊടുക്കുന്നത്. അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് എടുത്തോണ്ടി, ഏതാണ് നിങ്ങളുടെ അടുത്തുള്ളത് അതെടുത്തോളി. ഇനി നമ്മൾ വെച്ചുകൊടുക്കണത് കുറച്ച് ചോക്ലേറ്റ് ആട്ടോ. ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അതും വെച്ചുകൊടുത്തോളി, ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് ഇങ്ങനെ ഒരു ഗ്ലാസ് എടുത്തിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി. രണ്ട് സൈഡും നന്നായിട്ട് കൂടി നിൽക്കട്ടോ. ഇനി നമുക്കത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഒരു മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കാം. അത് നന്നായിട്ട് ഫ്രീസറിൽ വെക്കാം കേട്ടോ. ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഐസ് ആവട്ടെ. ഇനി നമുക്ക് അതൊന്ന് മുക്കിയെടുക്കാൻ വേണ്ടി ഓട്സ് പൊടിച്ചെടുക്കാം. നമ്മൾ മുറിച്ച് വെച്ചപ്പോൾ ബാക്കി വന്നതിന് ബ്രെഡിൻ്റെ സൈഡൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്തിട്ട് ഒന്നുകൂടി അതും ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി ഒരു മുട്ടയ്ക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ആദ്യം നമ്മൾ ഉണ്ടാക്കി വെച്ചിന് ബ്രെഡ് ഉണ്ടല്ലോ, അത് മുട്ടയിലൊന്ന് മുക്കിയിട്ട് ഈ ഓട്സിൻ്റെ പൊടിയിലിട്ടൊന്ന് കറക്കിയെടുക്കാം. എല്ലായിടത്തും ആകുന്ന രീതിയിലാക്കട്ടോ. ഇനി ഒന്നുകൂടി നമുക്ക് മുട്ടയിൽ മുക്കാട്ടോ. ഒന്നുകൂടി മുട്ടയിൽ മുക്കിയിട്ട് നമ്മൾ ബ്രെഡ് പൊടിച്ചെടുത്തിരുന്നല്ലോ, അതിലൂടെ ഒന്ന് കവർ ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് കവർ ചെയ്യട്ടോ. എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ അതാ ഞാൻ അങ്ങനെ മൂന്നെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ മൂന്നെണ്ണം ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഇത് അങ്ങനെ ആവുമെന്നൊന്നും അറിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ മൂന്നെണ്ണം ഉണ്ടാക്കി നോക്കുകയാണ്. നമുക്കത് പൊരിച്ചെടുക്കാം. നല്ല ചൂടായ എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഓരോന്നാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കിയിട്ട് വേഗം എടുക്കുക കേട്ടോ. അഞ്ച് മിനിറ്റൊക്കെ വേവിച്ചാൽ മതി. നല്ലോണം വേവാൻ കാത്തിക്കണ്ട, അപ്പുറത്തിനൊക്കെ അതിൻ്റെ ഉള്ളിലുള്ള ഐസ്ക്രീം ഒക്കെ അലിഞ്ഞു പോകും. നല്ല രസമുണ്ട് ഐസ്ക്രീം പോലെ. എൻ്റെതായ രീതിയിൽ ഒന്ന് മാറ്റിട്ട് ഉണ്ടാക്കി നോക്കിയതാണ്. എന്താവോന്നൊന്നും അറിയില്ല ഇനിയിപ്പം. ഏതായാലും നല്ല നന്നായിട്ടോ നന്നായി വന്നിട്ടുണ്ട്. അലിഞ്ഞു പോയിട്ടൊന്നുമില്ല കേട്ടോ. ഐസ്ക്രീം ഉള്ളിൽ മുറിച്ച് നോക്കിയപ്പോഴും അലിഞ്ഞിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ എപ്പോഴും ഐസ്ക്രീം നല്ലോണം ഫ്രീസ് ചെയ്യട്ടോ. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണ്ടേ. ഉണ്ടാക്കി നോക്കിയിട്ട് എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ഫീഡ്ബാക്കായി അറിയിക്കേണ്ടേ. ഇപ്പോഴും കുറച്ചുണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ ഇത് ഐസ്ക്രീം പൊരി. അത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മൾ എല്ലാ വീഡിയോയിലും പറയണ മാതിരി, നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് വരുന്ന കുഞ്ഞു ബെല്ലൈക്കൺ അമർത്തിട്ട് ഓൾ എന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഇനി പുതിയ വീഡിയോയും കൊണ്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഓൾ.